നമസ്കാരം. ബോളിവുഡ് നടൻ സൽമാൻഖാനെ വകവരുത്താനുള്ള ലോറൻസ് ബിഷ്ണോയി സംഘത്തിൻ്റെ ഗൂഢപദ്ധതി നവി മുംബൈ പോലീസ് പൊളിച്ചു. പാകിസ്ഥാനിൽ നിന്ന് AK-47 തോക്കുകളും M-16 റൈഫിളുകളും പ്രായപൂർത്തിയാകാത്ത ഷാർപ്പ് ഷൂട്ടർമാരും ശ്രീലങ്കയിലേക്ക് രക്ഷപ്പെടാൻ പദ്ധതി. സംഘത്തിൻ്റെ സങ്കീർണമായ വധ ഗൂഢാലോചനയുടെ പദ്ധതിയുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നത്. 70 പേരെയാണ് പ്രത്യേക ചുമതലകളുമായി കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ നിയോഗിച്ചത്. പ്രായപൂർത്തിയാകാത്തവരെ ഷാർപ്പ് ഷൂട്ടർമാരായി നിയോഗിക്കാനായിരുന്നു ലക്ഷ്യമിട്ടത്. പൻവേലിലോ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഫാം ഹൗസിലോ സൽമാൻ വാഹനത്തിൽ എത്തുമ്പോൾ ഷാർപ്പ് ഷൂട്ടർമാരെ ഉപയോഗിച്ച് കൊല്ലാനായിരുന്നു ആസൂത്രണം. അറസ്റ്റിലായവരിൽ ധനഞ്ജയ് തപേസ സിംഗ്, ഗൗരവ് ഭാട്ടിയ, വാപ്സി ഖാൻ, വസീം ചിഗ്നു, റിസ്വാൻ ഖാൻ എന്നിങ്ങനെ വധ ഗൂഢാലോചനയിൽ മുഖ്യ പങ്കുവഹിച്ചവരാണ് ഇതുവരെ പിടിയിലായത്. ജയിലിൽ കഴിയുന്ന ലോറൻസ് ബിഷ്ണോയ്, ബന്ധുവായ അൻമോൽ ബിഷ്ണോയ്, കൂട്ടാളി ഗോൾഡി ബ്രാർ എന്നിവരാണ് AK-47 തോക്കുകളും M-16 റൈഫിളുകളും പാകിസ്ഥാനിലെ ആയുധ വ്യാപാരി ദോഗർ എന്നറിയപ്പെടുന്ന ആളിൽ നിന്ന് വാങ്ങിയെത്തിച്ചത്. ബിഷ്ണോയ് ഗ്യാങ്ങിലെ മുഖ്യാംഗമായ കശ്യപ് നവി മുംബൈയിലെ കലംബോലിയിലാണ് താമസിച്ചിരുന്നത്. സുഖാ ഷൂട്ടർ എന്നറിയപ്പെടുന്ന ആളുമായി കശ്യപിന് ബന്ധമുണ്ടായിരുന്നു. കശ്യപും കൂട്ടാളികളും പൻവേൽ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ വെച്ച് രഹസ്യ യോഗങ്ങൾ ചേർന്ന് സൽമാൻഖാനെ കൊല്ലാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തതായിട്ടാണ് പോലീസ് പറയുന്നത്. മുംബൈയിൽ മാത്രമല്ല, നിരവധി സംസ്ഥാനങ്ങളിലേക്ക് ബിഷ്ണോയ് സംഘത്തിൻ്റെ കണ്ണികൾ നീളുന്നുണ്ട്. കശ്മീരിലെയും ഗംഗാനഗറിലെയും പാക് അതിർത്തിയിലെ പോലും അനധികൃത ആയുധ ഡിപ്പോകളിൽ കശ്യപിൻ്റെ കൂട്ടാളികൾ എത്തിയിരുന്നു. കശ്യപും ബിഷ്ണോയും തമ്മിലുള്ള കൂടിക്കാഴ്ചകളും കൂട്ടാളികളുമായുള്ള വാട്സാപ്പ് കോളുകളും ആയുധക്കടത്തിനെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ നൽകി. സൽമാനെ വകവരുത്തിയ ശേഷം ഷാർപ്പ് ഷൂട്ടർമാർക്ക് വൻതുക പാരിതോഷികമായി നൽകാനും ബിഷ്ണോയ് തീരുമാനിച്ചിരുന്നു. AK-47 AK-16 കൂടാതെ AK-92 തോക്കുകളും ഇവർ തയ്യാറാക്കി വെച്ചു. പഞ്ചാബി ഗായകൻ സിദ്ദു മോസേവാലയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ചതും സമാന തോക്കുകളായിരുന്നു. വാട്സപ്പ് വീഡിയോ കോളുകളിൽ AK-47 വെടിക്കോപ്പുകളും മറ്റും സംഘാംഗങ്ങൾക്ക് കാട്ടിക്കൊടുത്തു. സൽമാനെ കൊന്ന ശേഷം ഷാർപ്പ് ഷൂട്ടർമാർ ആദ്യം കന്യാകുമാരിയിലേക്ക് രക്ഷപ്പെടണം. അവിടെ നിന്ന് കടൽ മാർഗം ശ്രീലങ്കയിലേക്ക് പോകും. ശ്രീലങ്കയിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് സുരക്ഷിതമായി കടത്താൻ ഒരുക്കങ്ങൾ ചെയ്തത് കാനഡ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന അൻമോൽ ബിഷ്ണോയായിരുന്നു. നേരത്തെ ആനന്ദ് പാൽ നേതൃത്വം നൽകിയിരുന്ന ക്രിമിനൽ സംഘവുമായും ലോറൻസ് ബിഷ്ണോയ് സംഘം സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നു. ഇപ്പോൾ ആനന്ദ് പാലിൻ്റെ സംഘത്തിന് നേതൃത്വം നൽകുന്നത് മകൾ ചിന്നുവാണ്. April 14 മുംബൈയിൽ ബാന്ദ്രയിൽ സൽമാൻഖാൻ്റെ വസതിക്ക് പുറത്ത് ബൈക്കിൽ എത്തിയ രണ്ട് കൊലയാളികൾ വസതിയെ ലക്ഷ്യമാക്കി വെടിയുതിർത്തിരുന്നു. ഇവരെ ഗുജറാത്തിൽ നിന്നും പഞ്ചാബിൽ നിന്നുമായി പിടികൂടിയിരുന്നു. മൊത്തം 6 അറസ്റ്റിലായത്. കൂട്ടത്തിൽ അനുജ് താപ്പൻ പോലീസ് കസ്റ്റഡിയിലിരിക്കെ മരിച്ചു. വെടിവെപ്പിൻ്റെ ഗൂഢാലോചന നടന്നത് അമേരിക്കയിലാണെന്ന് പിന്നീട് തെളിഞ്ഞു. വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരുക്കി നിർത്തിയിരിക്കുന്ന പ്രൊഫഷണൽ ഷൂട്ടർമാർ, ആയുധങ്ങൾ എല്ലാം ചേർന്ന് വെടിവെപ്പ് സംഭവത്തിന് ഒരു ക്രൈം ത്രില്ലറിൻ്റെ തിരക്കഥയായിരുന്നു സൽമാൻ്റെ വസതിക്ക് മുന്നിലെ വെടിവെപ്പ്. സംഭവത്തിൻ്റെ ഉത്തരവാദിത്വം ലോറൻസ് ബിഷ്ണോയുടെ സഹോദരൻ അൻമോൾ ബിഷ്ണോയി ഏറ്റെടുത്തിരുന്നു. ഇതൊരു ട്രെയിലറാണെന്നായിരുന്നു അൻമോൾ ബിഷ്ണോയി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞത്. ഇത് ആദ്യത്തെയും അവസാനത്തെയും മുന്നറിയിപ്പാണെന്നും ഇതിനുശേഷം വെടിയുതിർക്കുന്നത് ആളില്ലാത്ത വീടുകളിലേക്കാവില്ല എന്നും കുറിപ്പിലുണ്ടായിരുന്നു. ലോറൻസ് ബിഷ്ണോയ് ഗ്യാങ്ങിൻ്റെ ഹിറ്റ് ലിസ്റ്റിലെ 10 ആദ്യ സ്ഥാനത്തുള്ളയാളാണ് സൽമാൻഖാൻ. 98 സൽമാൻഖാൻ രാജസ്ഥാനിൽ ഒരു സിനിമയുടെ ചിത്രീകരണത്തിനിടെ രണ്ട് കൃഷ്ണമൃഗങ്ങളെ വേട്ടയാടിയ സംഭവമാണ് ലോറൻസ് ബിഷ്ണോയുടെ പകയ്ക്ക് കാരണം. ബോളിവുഡ് താരങ്ങളായ സെയ്ഫ് അലിഖാൻ, നീലം കോത്താരി, സൊനാലി ബിന്ദ്ര, തബു എന്നിവരായിരുന്നു അന്ന് സൽമാൻഖാനോടൊപ്പം ഉണ്ടായിരുന്നത്. ഇവരും സൽമാൻഖാൻ്റെ സഹായികളായ ദുഷ്യന്ത് സിംഗ്, ദിനേശ് ഗാവ്ര എന്നിവരും കേസിൽ പ്രതി ചേർക്കപ്പെട്ടു. കൃഷ്ണമൃഗത്തെ ബിഷ്ണോയ് വിഭാഗം പരിപാവനമായിട്ടാണ് കരുതുന്നത്. തങ്ങളുടെ ഗുരുവായ ജംബാജിയുടെ പുനർജന്മമായിട്ടാണ് ഇവർ കൃഷ്ണമൃഗത്തെ കണക്കാക്കുന്നത്. പക്ഷിമൃഗാദികളെ വേട്ടയാടുന്നതും കൊലപ്പെടുത്തുന്നതും വലിയ പാപമായി അവർ കണക്കാക്കുന്നു. വന്യമൃഗങ്ങളെ വേട്ടയാടിയ കേസുകളിൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കാൻ ബിഷ്ണോയികൾ ഇടപെടാറുണ്ട്. ബിഷ്ണോയ് സംഘത്തിൽ നിന്നുള്ള നിരന്തരമായ ഭീഷണിയെ തുടർന്ന് സൽമാൻഖാന് Y+ കാറ്റഗറിയിലുള്ള സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 11 സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് സദാ സൽമാൻഖാന് അകമ്പടി സേവിക്കുന്നത്. ടീമിൽ 2 കമാൻഡോകളും പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർമാരുമുണ്ട്. 2 വാഹനങ്ങൾ എപ്പോഴും സൽമാൻ്റെ വാഹനത്തിന് അകമ്പടി പോകും. ഒരെണ്ണം മുന്നിലും ഒരെണ്ണം പിന്നിലും. സൽമാൻഖാൻ്റെ കാർ പൂർണ്ണമായി ബുള്ളറ്റ് പ്രൂഫുമാണ്. നേരത്തെ UKയിലെ ഇന്ത്യൻ വിദ്യാർത്ഥി സൽമാൻഖാന് നേരെ വധഭീഷണി ഉയർത്തി ഇമെയിൽ അയച്ചിരുന്നു. ഇയാൾക്കെതിരെ ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം റോക്കി ഭായ് എന്ന പേരിൽ രാജസ്ഥാനിൽ നിന്ന് ഭീഷണി കോളും വന്നിരുന്നു. 16 ഒരു ആൺകുട്ടിയാണ് ഇതിന് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തി. April 30 സൽമാൻഖാനെ വകമരുത്തുമെന്നായിരുന്നു അന്ന് ഭീഷണി.